ഗോൾഡൻ ഡയമണ്ട് സഡൻ പണത്തിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്നിവിടെ മത്സരിക്കാൻ എത്തുന്നു കോഴിക്കോട് നിന്നും സുമേഷ്. സുമേഷ് ഏട്ടാ സ്വാഗതം. എന്റെ കുടുംബം പട്ടിണിയാണ്, പ്രാരാബ്ദം നന്നായിട്ടുണ്ട്, മനോരമ ഞങ്ങൾ ഏറ്റെടുക്കണം. ചേട്ടാ പ്രാരാബ്ദം പറയണ്ട ചേട്ടാ, അതിനുള്ള സമയം ഇട്ടില്ല. സമയം തരൂലേ, ചോദിക്കണം, ഞാൻ സെറ്റ് ആയിട്ട് വന്നതാ. എന്തുണ്ട് വിശേഷം? പട്ടിണിയാണ് നല്ല ദാരിദ്ര്യണ്ട്. അതിനുള്ള സമയം തരാം. തരണോ പറയണ, ഞാൻ സെറ്റ് ആയിട്ട്. ബീഡി എവിടെയാ? നിങ്ങൾ വലിക്കൂ. അതല്ലെന്നേ, എന്റെ കൂടെയുള്ള ബീഡി റോബോട്ട് ഒക്കെ ചേട്ടന് വീട്ടിലേക്ക് വന്നിരുന്നില്ലേ? നിങ്ങളെ കൂടെ പരിപാടി ചെയ്യുന്ന മറ്റേ ചെക്കൻ ബീഡി ഓന്റെ വീട്ടിലേക്ക് ഒന്നെ വിളിക്കാൻ വന്നതാ. എന്റെ വീട്ടിൽ ആണുങ്ങൾ ആരെങ്കിലും ഇല്ലെങ്കിലേ കുട്ടികൾ നിക്കുലോന അവിടെ ഇരുത്തി ഞാൻ. അപ്പൊ റോബോട്ട്? റോബോട്ട് എന്റെ മൂത്ത മോൻ കളിക്കാ വീട്ടിലുണ്ട്, അതിന്റെ അടുത്തേക്കാൽ ഊരിണ്ടിട്ടോ. എന്റെ പൊന്നു ചേട്ടാ, ബീഡി ഇല്ലാതെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ കുറച്ച് കഞ്ചാവ് തരാം, ഞങ്ങള് പരിപാടി ചെയ്യൂ. ശരി, പരിപാടി തുടങ്ങാം. അപ്പൊ നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. എ ടി എം 1000 രൂപയ്ക്കുള്ള ആദ്യത്തെ ചോദ്യം എന്താണ്? പ്രശസ്ത സിനിമാ താരം ജാഫർ ഇടുക്കി ഏത് ജില്ലക്കാരനാണ്? മലപ്പുറം. കോട്ടയത്താന്ന് തോന്നുന്നു ചേട്ടാ. ഓപ്ഷൻ ഉണ്ട്? അണ്ടിരി. കോഴിക്കോട്, കണ്ണൂര്, കാസർഗോഡ്, ഇടുക്കി. ജാഫർ ഇടുക്കി. യെസ്. ഇടുക്കിക്കാരനാണ്? യെസ്. കൺഫ്യൂഷൻ ആണല്ലോ മൊത്തം. ഈ മറ്റേ ഇത് ആശാരി മായ്ച്ചാളൂലേ, അശരീരി, അത് വേണം. ചേട്ടൻ അശരീരിയാണ് ചോദിച്ചിരിക്കുന്നത്. രണ്ട് തെറ്റുത്തരം മായ്ച്ചു കളയണം. ചേട്ടാ കോഴിക്കോടും കണ്ണൂരും പോയിരിക്കുന്നു, ഇനി ഇടുക്കിയും കാസർഗോഡുമാണുള്ളത്. ഇടുക്കി ഒന്ന് മായ്ച്ചാളോ, ഭയങ്കര കല്ലായിട്ട് കിടക്കുന്നു. ചേട്ടാ ആലോചിക്കണം, ജാഫർ ഇടുക്കി ഏത് ജില്ലക്കാർ? നിങ്ങളുടെ അടുത്താണ് ഞാൻ ഈ ചോദ്യം ചോദിച്ചെങ്കിൽ നിങ്ങൾ എന്ത് പറയും? ഇടുക്കി. അപ്പൊ ഇടുക്കി. ചേട്ടാ പെട്ടെന്ന് ലോക്ക് ചെയ്യൂ, ലോക്ക് ചെയ്യൂ. ഇതിന്റെ പൂട്ടും തക്കോലയുടെ ഉള്ളു. ചേട്ടാ അതല്ല, എടിഎമ്മിനോട് പറയൂ മുത്തേ ഇടുക്കി തന്നാളെ. എന്റെ ചേട്ടാ ആ സ്ക്രീനിൽ തൊടോ, തുടർന്നു. ചേട്ടാ കാസർഗോഡിന്റെ മേലെയാണ് ഇടുക്കി. ഇവരൊക്കെയാണ് പറയല്ലേ കാസർഗോഡ് എത്രയോ താഴെയാണ് ഇടുക്കി. പൊന്നു ചേട്ടാ, അത് മാപ്പില്. ഞാനേ എന്റെ ഒരു സംശയം, ഞാൻ കുത്തിട്ടോ എന്റെ സംശയം ചോദിക്കണം. എന്റെ നാട്ടുകാർക്ക് മൊത്തമുള്ള സംശയം എന്താണ്? കാർഡ് ഇടാതെ ഇങ്ങനെ പൈസ വരുന്നേ? എന്റെ പൊന്നു ചേട്ടാ, ഇതൊക്കെ ഡിജിറ്റൽ അല്ലേ? ആണില്ലേ, നിങ്ങൾ ഡിജിറ്റലിനോടൊന്ന് ഒതുങ്ങിയിരിക്കാൻ പറയട്ടോ, എന്റെ വിരലൊക്കെ പുറത്തേക്ക് കാണുന്നുണ്ട്. ആൾക്കാരെ മോശം. അപ്പൊ ചേട്ടാ, ചേട്ടൻ പറഞ്ഞ ഉത്തരം, ചേട്ടാ എന്താണ്? ചേട്ടൻ പറഞ്ഞ ഉത്തരം എന്താണ്? അയ്യോ 1000 രൂപ അടിച്ചിരിക്കുന്നു. പൈസ കഴിവ് കിട്ടുന്നതിന് മുന്നേ അറ്റാക്ക് ഒന്ന് ഞാൻ ചാവൂ. ഓക്കെ ചേട്ടാ, എനി ചേട്ടന്റെ വിശേഷങ്ങൾ പറയൂ. ഇനി പ്രാരാബ്ദം പറയട്ടെ? ഓ പറഞ്ഞോളൂ. സങ്കടമാണ് സത്യം പറഞ്ഞ വീട്ടിലൊക്കെ അവസ്ഥ. എനിക്കറിയാലോ, നല്ല സങ്കടമാണ് വീട്ടിലവസ്ഥ. ഞാൻ സുമേഷ് ആരും ജീവിതത്തിൽ ഇതുവരെ പറ്റിച്ചിട്ടൊന്നുമില്ല. എന്റെ 5 ഭാര്യമാരെ ഞാൻ തുല്യമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. 5 ഭാര്യമാരോ? 18 മക്കളുണ്ടല്ലോ. 18 മക്കളോ? അതിനെന്താ 18 മക്കളുണ്ട്? ഈ 5 ഭാര്യമാരെ ചേട്ടൻ പ്രേമിച്ചാണോ കെട്ടിയത്? ഒരാളിവിടെ ദുരന്തം പറയുമ്പോ എന്റെ പ്രണയകഥയ്ക്ക് വരില്ല എന്റെ പൊന്നു മോളെ. അങ്ങനെ ഞാൻ എല്ലാരും തുല്യമായിട്ടാണ് സ്നേഹിക്കുന്നത്. എന്റെ വീട്ടില് പക്ഷെ നല്ല പട്ടിണിയാണ്, ദാരിദ്ര്യാണ്, ആത്മഹത്യന്റെ വക്കിലാണ്. ആരും പണിക്ക് പോകുന്നില്ല, മനോരമ ഞങ്ങളെ ഏറ്റെടുക്കണം. ഞാൻ പണിക്ക് പോകാൻ വേണ്ടി പുറത്തേക്ക് ഇങ്ങോട്ട് ഇറങ്ങു. ഈ 18 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് കിടന്ന് കരയൂ, കുട്ടികൾ കരഞ്ഞേക്ക് അങ്ങോട്ടും പോകാൻ തുടങ്ങൂല. ഞാൻ തിരിച്ചു വീട്ടിൽ കയറും. ദിവസവും കരയൂ ചേട്ടാ? ഈ ഇടയ്ക്ക് കരയൂല. അപ്പൊ കരയാത്ത ദിവസം? കരയാത്തപ്പോ ഞാൻ ആത്തു പോയി ഞാൻ നുള്ളൊക്കെ ചെയ്യൂ. അപ്പൊ ഇങ്ങനെ കരഞ്ഞോളൂ. എന്നിട്ടും കരഞ്ഞില്ലെങ്കിൽ ഞാൻ മുഖം പിടിച്ചിങ്ങനെ മതിന്മേലെ കൊരുതു. കുട്ടികൾ കരഞ്ഞാക്കി വിഷമാണ്. ചേട്ടന്റെ മൂത്ത കുട്ടിക്ക് എത്ര പ്രായമുണ്ട്? കുഞ്ഞാറ്റാ. ഞാൻ കുടുങ്ങാൻ വേണ്ടി എന്നൊക്കെ വിളിച്ചു. എത്ര പ്രായമുണ്ട്? 31 വയസ്സ്. 31 വയസ്സ്. അവന് പണിക്ക് പോകാൻ പോകും? പോകൂലേ, ഓ ഭയങ്കര വാശിക്കാരനാ. അച്ഛൻ എന്ന് മുതൽ പണിക്ക് പോണോ അന്ന് ഞാൻ വീടിന്ന് പുറത്താക്കി ഇറങ്ങുള്ളൂ എന്ന് പറഞ്ഞ് നടക്കാ ചെക്കെ. മാത്രല്ല ഈ കുഞ്ഞാറ്റണ്ടല്ലോ, അയ്യോ എന്റെ പ്രേക്ഷകരെ എനിക്ക് പൈസ തരണം. ആ കുഞ്ഞാറ്റണ്ടല്ലോ ഇങ്ങനെ കരയൂ, വിശന്നിട്ട് കരയൂ. വിശന്നിട്ട് കരയുന്ന സമയത്ത് എന്റെ നെഞ്ച് വേദനിക്കും. അതിനാ ചേട്ടാ അവൻ കരുവോ? ചേട്ടനെ നെഞ്ച് കരയോ? ആ നാറി പോലത്തെ എന്റെ നെഞ്ചത്ത് തല്ലിച്ചാ കറിയാനായിട്ട്. ചേട്ടാ, ചേട്ടന്റെ അച്ഛൻ? അച്ഛൻ ബാബാണ്. ഞങ്ങളെ കുടുംബം നിലനിർത്താൻ നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ട്. അധ്വാനിയാണ്. ചെറിയൊരു ബ്ലോക്ക് വന്ന് പോയി. അയ്യോ
ചേട്ടാ പണിയാ പോലീസുകാർ ഒരു ചെറിയ ബ്ലോക്ക് ഇട്ടെടുത്ത് കൊണ്ടുപോയി അപ്പം തന്നെ സ്റ്റേഷനിലേക്ക്. ചേട്ടന്റെ അമ്മ അമ്മ പാവം മാതൃകാധ്യാപക അംഗനവാടി ടീച്ചറാണ്, അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞങ്ങളെ പട്ടിണി മാറ്റുന്നത് അമ്മയാണ്, പാവാണ്. മറ്റേ അംഗനവാടിയിലേക്ക് വരുന്ന അരി പയറൂലേ മറച്ചടിക്കും വീട്ടിലേക്ക്. അംഗനവാടിയിൽ കുട്ടികൾ കുറവാ, ഞങ്ങളെ വീട്ടിൽ നല്ലോണം കുട്ടികളുണ്ട്. മനസ്സിലാവുന്നില്ലേ? നമുക്കൊരു ചെറിയ ബ്രേക്ക് പോയിട്ട് വരും. പൊയ്ക്കോളിങ്ങളെ സഡൻ പണത്തിൽ ഷോർട്ട് ബ്രേക്ക്. അമ്മേന്റെ കാര്യം പറഞ്ഞില്ല ഞാൻ, അതൊന്ന് സ്ലോ മോഷൻ ആക്കി കാണിക്കണം. ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയ സാഡ് മ്യൂസിക് പൊയ്ക്കോട്ടെ. രണ്ട് പ്രാവശ്യം എന്റെ ബാങ്ക് അക്കൗണ്ട് താഴ്ത്തി കൂടെ പോകണം കേട്ടോ. എന്റെ പൊന്നേട്ടാ, ചാരിറ്റി അല്ല, നല്ല ക്ലാരിറ്റി പോയാൽ മതി. രണ്ട് പ്രാവശ്യം പോയാൽ മതി. ശരി ശരി, കടകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചേട്ടാ. കുടുംബം പട്ടിണിയാണ് ചോദ്യത്തിലെ കാത്തി. ഞാൻ പ്രാരംഭം കിട്ടിയല്ലോ, ആവശ്യത്തിലുള്ള കരച്ചിൽ കിട്ടി. അടുത്ത ചോദ്യം എന്താണ് ചേട്ടാ? 10,000 രൂപയുടെ ഒരു ടാസ്ക് ആണ് തന്നിട്ടുള്ളത്. പിന്നെ ചേട്ടൻ ഇവിടെ തന്ന ബയോഡേറ്റ എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. ചേട്ടന്റെ സിംഗർ കൂടിയാണല്ലേ. ചെറുതായിട്ട് പാടുകയാണ്, കല്യാണ വീട്ടിലൊക്കെ ചെറിയ ഒരു മൂളക്കം. ഞാൻ അറിഞ്ഞു, ഏത് ട്രാക്ക് ഇട്ടാലും ചേട്ടൻ ഫോളോ ചെയ്ത് അങ്ങ് പോകും. ഇവൻ തന്നൊരു ചെറിയ കഴിവായി കൊണ്ടു നടക്കുന്ന അത്രയുള്ളൂ. എ ടി എമ്മും അതുപോലത്തെ ഒരു സംഗതി തന്നെയാണ് തരാൻ തീരുമാനിച്ചിട്ടുള്ളത്. ടാസ്ക് അപ്പൊ 10,000 കിട്ടും. എ ടി എം ചേട്ടനുള്ള ട്രാക്ക് കൊടുക്കും. ഇത് തരൂലേ റൺവേണി. Shaba 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 nar ponnalle minna minnum ponnalle minnichinnum nakshatrangal ponnipar minnadi minnadi minna minunge minnum nakshat shaba 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 jim marta tanginakkam jillan jillan tonakunukkum chandamrutha shaba 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 govinda are govinda shaba 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 ആര് ചെയ്ത ശാപാണോ? ട്രാക്കും ഞാൻ ചിന്താ എ ടി എം ഒക്കെ പോകുന്നല്ലോ പണ്ടാണ് ജീവൻ നോക്കണുള്ളി. പൊന്ന് ചേട്ടാ, ചേട്ടന് 10,000 രൂപേന്റെ കൂടെ ചേട്ടന്റെ പാട്ട് സഹിക്കാൻ വയ്യായിട്ട് വെറുതെ 1 രൂപയും കൂടി തന്നിരിക്കുന്നു. പൊന്നെ, അപ്പം നമ്മുടെ സുമേഷ് ചേട്ടന് 10,001 രൂപ കിട്ടിയിരിക്കുന്നു. സന്തോഷം ചേട്ടാ. സന്തോഷായി ചേട്ടൻ. ഈ പൈസ എന്താക്കാനാണ് വിചാരിക്കുന്നത്? ഒരു പാവപ്പെട്ട പെൺകുട്ടിന്റെ കല്യാണ ജീവിതത്തിലേക്ക് അങ്ങോട്ട് കൊടുക്കും ഞാൻ. പ്രേക്ഷകരെ, നിങ്ങൾ ഇത് കാണുക, സ്വന്തം കുടുംബത്തിന്റെ ബുദ്ധിമുട്ടുകൾ വെച്ചുകൊണ്ട് വേറൊരു കുട്ടിയുടെ വിവാഹ ആവശ്യത്തിന് കിട്ടിയ തുക പച്ചമായി നൽകുന്ന ഈ സുമേഷ് ചേട്ടന് നമുക്ക് ഒരു ബിഗ് സലൂട്ട് കൊടുക്കാം. ചേട്ടാ കടിക്കോ. നമിച്ചു ചേട്ടാ, നമിച്ചു. ആണേ, അപ്പൊ നിങ്ങള് കല്യാണത്തിന് വരണം. ചേട്ടൻ നിന്ന് നടത്തി കൊടുക്കുകയാണ്. ഞാൻ നിന്ന് നടത്തല്ല, എന്റെ 6-ാമത്തെ കല്യാണത്തിന്റെ ചെലവാണത്. ശരി, 5 പെണ്ണ് കെട്ടി കുട്ടികളും പ്രാരാബ്ദമായി നടക്കുന്നു, ഇയാൾ ഇനിയും കെട്ടാൻ പോകുക. അത്യുഗ്രം തിരിച്ചു വരൂ. കാര്യം നമ്മുടെ ഈ പ്രോഗ്രാം ഉടൻ പണം എന്ന് പറയുന്ന ഭയങ്കര ക്ലിക്കായിട്ടിരിക്കുന്ന ഒരു ഷോയാണ്. അതിനെ വെച്ചിട്ട് അതിലൊരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി ഇത്ര ഗംഭീരമായിട്ട് ഈ പുകയിട്ടതാരാ എന്റെ പുറകിലെ. എന്തായാലും ആർട്ടിനും എല്ലാം ഭയങ്കര ഗ്രൂമേഴ്സിനും ഒക്കെ ഞങ്ങളോട് താങ്ക്സ് പറയുന്നു. ഞാനൊക്കെ ഞാൻ അപൂർവമായിട്ട് ചിരിക്കാറുള്ളൂ. ചിരിച്ചിട്ട് കണ്ണിൽ നിന്ന് വെള്ളം വരും. വെരി ഗുഡ്, അടിപൊളി. ഒന്നും പറയാനില്ല, നന്നായിട്ടുണ്ടല്ലോ. തിരിഞ്ഞു വയ്യോ. ഗംഭീരമായിരുന്നു, അത്യുഗ്രം തിരിച്ചു വരും. ഇടയ്ക്ക് അശ്വിന്റെ സ്കിറ്റുകൾ ഒരു ഇത്തിരി താഴോട്ട് പോയിന്റെ പോരായ്മയാണ്. നല്ല സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയാൽ നല്ല ചിരി വരുമല്ലോ. അതെ, മഞ്ജു ചേച്ചി പറഞ്ഞ പോലെ ഈ ഇഞ്ചക്ഷൻ എടുത്ത് കിടന്നപ്പോഴേ നല്ല പോലെ ആലോചിക്കാനുള്ള സമയം കിട്ടി. അതുകൊണ്ട് നല്ല സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നു. വളരെ നന്നായിരുന്നു, ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ. പിന്നെ വരണ വഴിക്ക് കരയട്ടെ, കുറച്ച് കരഞ്ഞോട്ടെ. ഇതാണ് ഞാൻ അമ്മയായിട്ട് വരാത്തതെന്ന് അവൻ പറയുക. എപ്പോഴൊന്നും കരച്ചില്ല. കരയണ്ട ആന്റി, കരയണ്ട. വരണ വഴിക്ക് ഞാൻ സപ്പോർട്ട് ചെയ്തു. എന്തായാലും വെരി ഗുഡ്, ഇതേപോലെ തന്നെ ഇനി അടുത്ത പ്രാവശ്യം വരിക. തീർച്ചയായിട്ടും. ഓക്കെ.
നസീർക്ക് അങ്ങനെ ഈ ചെറിയ തമാശകൾക്കൊന്നും ചിരിക്കത്തില്ല. കാരണം ഒരുവിധം എല്ലാ കൗണ്ടറും നസീർക്ക് കേട്ടിട്ടുള്ളതും ചെയ്തിട്ടുള്ളതും ഒക്കെ ആയിരിക്കും. പക്ഷെ ഇന്ന് നസീർക്ക് ചിരിച്ച് കണ്ണിൽ നിന്ന് വെള്ളം വരുന്നത് ഞാൻ കണ്ടു. സാബു, ഓ എന്തായാലും ബമ്പർ കിട്ടിയതല്ലേ, എനിക്ക് അവിടെ വന്ന് അവനെ അമ്മയെ ഒന്ന് അഭിനന്ദിക്കണം. ചേച്ചി നന്നായിരുന്നു കേട്ടോ, നിങ്ങളുടെ ആ ഒരു ഗ്യാപ് ഇട്ടതിന് ശേഷം വന്ന വരവും ഈ പെർഫോമൻസും ഒരു രക്ഷയില്ലടാ. നിന്നെ ഒരുപാട് പേര് അന്വേഷിക്കുന്നുണ്ട്, തിരക്കുന്നുണ്ട്. സബ് നിൽക്കടാ. ഇത് കൊടുത്തില്ലേ ദൈവം എന്നെ ശപിക്കൂ. നസീർക്കും ഇമോഷനല്ല കേട്ടോ, നല്ല സാധനമായിരുന്നു അതുകൊണ്ട്. ഭയങ്കര സന്തോഷമുണ്ട് സത്യം പറഞ്ഞ. ചില സ്കിറ്റ് ഒക്കെ ഫ്ലോപ്പ് ആകുമ്പോ നസീറൊക്കെ ചിരിക്കാതിരിക്കുമ്പോ ഇപ്പൊ യൂട്യൂബിലാണെങ്കിലും കമന്റ്സ് അവര് പേഴ്സണലി എന്നോട് വേറെ രീതിയിലുള്ള ഇഷ്ടം കൊണ്ടാണ് ചില സമയത്തൊക്കെ നസീറൊക്കെ ചിരിക്കാതിരിക്കുമ്പോ നെഗറ്റീവായിട്ടൊക്കെ പറഞ്ഞു കൊണ്ടത്. അപ്പൊ ആ പ്രേക്ഷകരോടും കൂടി ഇപ്പൊ സത്യം പറഞ്ഞ പോസിറ്റീവായിട്ടേം പറയാണ്, നസീർക്ക് അന്ന് അങ്ങനെ ചിരിക്കാതിരുന്നത് കൊണ്ടാണ് ഇന്ന് എനിക്ക് ഇന്ന് ഇവിടെ വന്ന് ഇങ്ങനെ ഗോൾഡൻ ബസർ അടിക്കാൻ പറ്റിയത്.